ഹായ് മക്കളെ നമുക്ക് ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞു സുന്ദരമായി ഇനി നമുക്ക് ഹിന്ദിയിലാണ് ഫുൾ മാർക്ക് എടുക്കേണ്ടത് നിങ്ങൾ നാച്ചു സാറിന്റെയും നിതിൻ സാറിന്റെയും ക്ലാസ്സിൽ കണ്ട് സുന്ദരമായി വളരെ കോൺഫിഡൻസോടെ ഈ പരീക്ഷ എഴുതി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് കാരണം ഇന്നലെ അവർ അടിച്ചു പൊളിച്ചാണ് ക്ലാസ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഹിന്ദിയാണ് വരുന്നത് ഇന്ന് രാത്രിയിൽ ഹിന്ദി 7 മണിക്ക് ലൈവ് ക്ലാസ് ഉണ്ട് നാളെ രാത്രി വൈകുന്നേരം 7 മണിക്ക് ലൈവ് ക്ലാസ് ഉണ്ട് എക്സാമിന്റെ ദിവസം രാവിലെ 6 മണിക്ക് നിങ്ങൾ ഷുവർ ക്വസ്റ്റ്യൻസുമായി ബൂസ്റ്റർ ക്ലാസ്സുമായി ഞാൻ വരുന്നുണ്ട് അതിനിടയ്ക്ക് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില കണ്ടന്റ് വീഡിയോകളാണ് തന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത് പ്രധാനമായി ഡയറിയാണ് എങ്ങനെയാണ് ഡയറി എഴുതേണ്ടത് എന്താണ് ഡയറിയുടെ നിയമം ഏതെല്ലാം ഡയറികളാണ് ഉള്ളത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചു നോക്കൂ പ്രധാനപ്പെട്ട ഡയറികളെ കുറിച്ച് നമ്മൾ പാർട്ട് 7-ൽ നമ്മൾ ഡയറിയെ കുറിച്ചാണ് പഠിക്കുന്നത് നോക്കൂ ഡയറി എങ്ങനെയാണ് ഡയറി എന്ന് നോക്കൂ പ്രധാനപ്പെട്ട ഒരു ഡയറി നോക്കുന്നു ബേലാക്കി ഡയറി ബേലയുടെ ഡയറി സുരേന്ദ്ര മാസ്റ്റർ ജീനെ നമ്മുടെ സുരേന്ദ്ര മാസ്റ്റർ ബേലാക്കെ ബാലോമേ ബേലയുടെ ബാൽ ബാൽ എന്ന് പറഞ്ഞാൽ എന്താ മുടിയിൽ പഞ്ചാബ് സായ എന്താ മക്കളെ പഞ്ചാബ് സായ എന്ന് പറഞ്ഞാൽ ഏക് ദോ തീൻ ചാർ പാഞ്ച് ഈ 5 വരൽ കൊണ്ട് ഇങ്ങനെ മുടി പിടിക്കുന്നത് തന്നെയാണ് നമ്മൾ പഞ്ചാബ് സായ എന്ന് പറഞ്ഞത് ഊസ് ദിൻ കി ആ ദിവസത്തിന്റെ ബേലാക്കി ബേലയുടെ ഡയറി കൽപ്പന കർക്കലിക്ക് സങ്കല്പിച്ചെയ്താൻ അതായത് ഒരു ഒരു കുട്ടിയെ ക്ലാസ്സിൽ വെച്ചിട്ട് അധ്യാപകൻ എല്ലാവരും മുമ്പിൽ വെച്ച് അപമാനിച്ചാൽ അവൾക്ക് അന്ന് വല്ലാത്ത വേദന ഉണ്ടാവും അന്ന് അവൾ എഴുതിയ ഡയറിയാണ് എഴുതാൻ പറഞ്ഞത് അങ്ങനെ ചോദിച്ചാൽ ഡയറി ഇങ്ങനെയാണ് ഡയറി എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മക്കളെ ഒരു താരിഖ് എഴുതണം താരിഖ് എന്ന് പറഞ്ഞാൽ തീയതിയാണ് നിങ്ങൾ തീയതി എന്ന് പറയുന്നത് എഴുതി വെച്ചാൽ മതി ഒരു ഡേറ്റ് എഴുതിക്കൊള്ളണമെന്നൊന്നുമില്ല ഡേറ്റ് കത്ത് സാധാരണ ഡയറി എഴുതുമ്പോൾ ഒരു ഡേറ്റ് ആണ് ഇടുന്നത് ഇതിപ്പോൾ നമ്മൾ ഭൂമിയിൽ ജനിക്കാത്തൊരു കഥാപാത്രങ്ങളുടെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എഴുതുമ്പോൾ ഒരു ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ അവിടെ ഡേറ്റ് സാധാരണ നമുക്ക് ലൈഫിൽ ഡയറി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡേറ്റ് എഴുതും അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ താരിഖ് എന്ന് എഴുതിക്കുന്നത് താരിഖ് എന്നാണ് തീയതി എന്നാണ് അർത്ഥം എന്നിട്ട് അതിന് ശേഷം നോക്ക് താരിഖ് നോക്ക് തീയതി നോക്ക് അത് എഴുതിയതിന് ശേഷം ആജ് കാ ദിൻ ആജ് കാ ദിൻ ഇന്നത്തെ ദിവസം മേം ഭൂൽ നൈ സക്ത എനിക്ക് മറക്കാൻ കഴിയില്ല അല്ലേ ആരുടേതാണ് കത്ത് ബേലയുടെ ഡയറാണ് അപ്പൊ ആജ് കാ ദിൻ മേം ഭൂൽ നൈ സക്തി എന്ന് വേണം ആജ് കാ ദിൻ മേം ഭൂൽ നൈ സക്തി ഇന്ന ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല ആജ് ബി ഇന്നും ഹംനെ ഞങ്ങൾ ആജ് ബി ഹംനെ ഞങ്ങൾ ഡർക്കർ പേടിച്ചിട്ട് ഡർക്കർ എന്ന പേടിച്ചിട്ട് സുരേന്ദർ ജി മാഡ്സാബുക്കോ സുരേന്ദ്ര മാഷെ കച്ചാമേ ക്ലാസ്സിൽ ഇന്തസാർ കിയ പ്രതീക്ഷിച്ചിരുന്നു മാസ്റ്റർ ജി കച്ചാമേ ക്ലാസ്സിൽ ആക്കർ വന്നിട്ട് കോപ്പിയെ ജാഞ്ച് കർണയിലേക്ക് ജാഞ്ച് കർണ മക്കളെ ചെക്ക് ചെയ്യാൻ തുടങ്ങി വേ അദ്ദേഹം മേരെ എന്റെ കോപ്പി ദേക്കർ കോപ്പി കണ്ടിട്ട് ബാലോമേ എന്റെ മുടിയിൽ ബാൽ എന്ന വാക്കിന്റെ അർത്ഥം മുടി എന്നാണ് ബാൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ മുടി ബാലോമേ പഞ്ചാവസായ ഞാൻ പറഞ്ഞു 5 പേരെ കൈ കൂട്ടി കുത്തിപ്പിടിച്ചു ഫിർമേര എന്നിട്ട് എന്റെ കിതാബുക്കു പുസ്തകത്തെ അപ്പനെ ഞാൻ ബൈറ്റിനേക്ക് ഇരിക്കുന്ന ജഗഗ് കീ ഓർ ജഗഗ് എന്ന് പറഞ്ഞ സ്ഥലം കീ ഓർ എന്ന് പറഞ്ഞാൽ നേരെ ഫേങ്കത്തെ ഹുയേ ഫേങ്കത്തെ ഹുയെ വലിച്ചെറിഞ്ഞുകൊണ്ട് കഹാ പറഞ്ഞു ആ ബൈറ്റ് അപ്പനി ജഗപ്പർ പോയിലടിയ സ്വന്തം സ്ഥലത്ത് നിന്ന് എന്റെ പുസ്തകത്തെ റോറ്റർ പോയിലടിയ സ്വന്തം സ്ഥലത്ത് നിന്നും മേൻ ഡർഗി ഞാൻ പിടിച്ചുപോയി ബേലേനെ വിളിച്ച് ബേലടാ നീ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ കൊണ്ടുവന്നോ നോക്കട്ടെ എന്നാണ് അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് തെറ്റൊന്നല്ല പക്ഷെ അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനല്ലോ ബേലേനെ മുടി പിടിച്ചിട്ട് എന്തെന്നാടി നീ എതിരാ തെഴുതി വെച്ചതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് റോറ്റേറാ പുസ്തകത്തെ പുസ്തകം അങ്ങനെ കോഴി പറക്കുന്ന പോലെ അപ്പുറം അവള് പോയി ഇരിക്കുന്ന സ്ഥലത്ത് പോയിടും എന്നിട്ടോ പോയിടി സ്വന്തം സ്ഥലത്ത് നിന്ന് ബൈ അപ്പനി ജഗപ്പർ പോയിടി സ്വന്തം സ്ഥലത്ത് നിന്ന് അവള് പേടിച്ച് അവിടെ പോയിടും മുച്ചേ എനിക്ക് മാലു നഹീദി അറിയില്ലായിരുന്നു മാലു എന്നാണ് അറിയുക മാലു നഹി എന്നാ അറിയില്ലായിരുന്നു കീ എന്തെന്നാൽ ഇടതുവശത്ത് വഴിയുള്ള കീ അർത്ഥം എന്തെന്നാൽ അപ്പനി എന്റെ ഗലത്തി തെറ്റ് ക്യാഹ് എന്താണെന്ന് സുരേന്ദ്ര മാസ്റ്റർ സദാ എന്താ സദാ എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം ഓൾവേസ് എല്ലായ്പ്പോഴും അപ്പനി തരവ് സേ അപ്പനി തരവ് എന്ന് പറഞ്ഞാൽ തന്റെ ഭാഗത്തുനിന്നും സോച്ച് തേഹ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നു ബച്ചോക്കെ കുട്ടികളുടെ തരവ് സേ ഭാഗത്തു നിന്നും അദ്ദേഹം കബീബി ഒരിക്കലും സോച്ച് തേഹി ചിന്തിക്കാറേ ഇല്ല ആജ് ഇന്ന് മേം സാഹിൽ കെ സാമനെ സാഹിലിന്റെ മുൻപിൽ ശരം ഹുയി നാണം കെട്ടുപോയി അവൾ ഇതാണ് അവളെ കത്തല്ല ഇത് അവളുടെ ഡയറിയാണ് ആജ് ക ഇന്നത്തെ പൂരാദിൻ മുഴുവൻ ദിവസവും ഖറാബ്ദി വളരെ മോശമായിരുന്നു ചീത്തയായിരുന്നു ഓക്കെ ഐസ ലക്താഹേ എനിക്കിപ്പോൾ ഐസ ലക്താഹേ തോന്നുന്നു ഐസ ലക്താഹേ അങ്ങനെ തോന്നുന്നു കി എന്നാൽ മാഡ്സാബക്ക രാത്രിയിലാണ് കത്തയുന്നത് അപ്പൊ മാഡ്സാബക്ക ഹാത്ത് അദ്ദേഹത്തിന്റെ കൈ അബബി ഇപ്പോഴും മേരെ എന്റെ ബാൽപർ ഹേ മുടിന്റെ മുകളിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്
ബോത്ത് നീന്താരഹ്യേ, വല്ലാതെ നീന്താൻ തോന്നുന്നു എന്നല്ല, വല്ലാതെ ഉറക്കം വരുന്നു. നീന്ത് എന്ന വാക്കിന് അർത്ഥം എന്താ മക്കളെ? ഉറക്കം വരുന്നു. സമയ ബോത്തുക, സമയം ഒരുപാട് ഒരുപാടായി. അപ്പൊ സോനേ ജാത്തിയും, ഇനി ഞാനും പോയി ഉറങ്ങട്ടെ. ഇതാണ് മക്കളെ ഒരു ഡയറി, ബേലയുടെ ഒരു ഡയറിയാണ്. ഓക്കെ, അപ്പൊ കുറേ നിറച്ചും എഴുതണമെന്നില്ല, ഉള്ളത് കാര്യം മാത്രം പ്രസക്തമായിട്ട് എഴുതണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്, സാഹിൽ കി ഡയറി, സാഹിലിന് ആ പാഠത്തിൽ ഡയറി എഴുതാം, ഏത് സന്ദർഭം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാഹിൽ പോയോ? നോക്ക് മക്കളെ, നോക്ക്, സാഹിൽ ഓർ ബേല, സാഹിലും ബേലയും വിപരീത ദിശാക്കിയോർ ചെലേ. അവസാനത്തെ റിസൾട്ട് കഴിഞ്ഞു, സാഹിൽ വേറൊരു ഭാഗത്തേക്കും ബേല ഒരു ഭാഗത്തേക്കും ആ പുലേര ഗ്രാമത്തിൽ നിന്ന് സ്കൂൾ കഴിഞ്ഞ് അവർ പോവാണ്. ഇനി അടുത്ത വല്ല വേറെ സ്കൂളാണ് അവർ പഠിക്കുക. അപ്പൊ ചെലക്ക് ഗർ ജാക്കർ വീട്ടിൽ പോയിട്ട് സാഹിലിനെ, സാഹിൽ യൂസ്ദനിക്ക് ഡയറിയിലേക്ക് ആ ദിവസത്തെ ഡയറി എഴുതി. വാ ഡയറി കൈസയോ, ആ ഡയറി എങ്ങനെ ആവാം, കൽപ്പന കർക്കെ തയ്യാറാക്കി ജി, ഒന്ന് ഭാവനയിൽ തയ്യാറാക്കി എഴുതാൻ പറഞ്ഞാൽ. നിങ്ങൾ അവസാനത്തെ പടത്തിന്റെ ക്ലൈമാക്സ് ആയുള്ള സമയത്തുള്ളത് ചിലപ്പോൾ ഡയറിയാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്, താരിഖ് എഴുതി കത്തെഴുതിയിട്ട് ആജ് കാ ദിൻ മേ ഭൂൽ നഹീ സക്ത, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. നമ്മൾ മറ്റേ ഡയറിയിൽ എഴുതിയതുപോലെ തന്നെ അല്ലേ, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് കോമൺ ആയി പഠിച്ചാൽ മതിയോ? നമുക്ക് ലോട്ടറി അടിച്ചാലും നമുക്ക് ദുരന്തം ഉണ്ടായാലും ആ വരി കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്താണ്? ആജ് കാ ദിൻ മേ ഭൂൽ നഹീ സക്ത, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല. അത് ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെയോ, ആജ് റിസൾട്ട് ആയ, ഇന്ന് റിസൾട്ട് വന്നു. ആജ് മേര, ഇന്ന് എന്റെ ഓർ ബേലാക്കി ബേലയുടെയും സ്കൂൾ കി സ്കൂളിന്റെ ആക്കിരി ദിന്ത, ഒരുമിച്ച് സ്കൂളിൽ പോകുന്ന ആക്കിരി ദിന്ത അവസാന നാളുകളായിരുന്നു. ആജ് മേ, ഇന്ന് ഞാൻ ബേലാക്കെ ബേലയുടെ സാത്ത് കൂടെ ജൽദി വേഗത്തിൽ സ്കൂൾ പഹുഞ്ചായി സ്കൂളെത്തി. റിസൾട്ട് ദേക്കാത്തോ, റിസൾട്ട് നോക്കിയപ്പോൾ ദോനവും ചട്ടീമേ ആകേഹെ, രണ്ടാളും ചട്ടിയിൽ വീണു എന്നല്ല, ദോനവും ചട്ടീമേ ആകെ എന്നാൽ സിക്സ്ത് സ്റ്റാൻഡേർഡിൽ എത്തിയിരിക്കുന്നു. മേം ബേലാക്ക റിപ്പോർട്ട് കാർഡ് തേക്ക, ഞാൻ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കി. ഉസ്നെ മേരി ബി, അവൾ എന്തേത് നോക്കി. ആകെ കി പഠായിക്ക് ബാരേമേം, മുന്നോട്ടുള്ള പഠനത്തെ പറ്റി. ഹാ ബാരേമേം, ഹം ദോനവും ചർച്ചാക്കിയേ, ഞങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തു എങ്ങോട്ട് ഇനി എവിടെ പോയി പഠിക്കുന്നതൊക്കെ. ഹം ദോനോക്കെ, ഞങ്ങൾക്ക് രണ്ടാൾക്കും അലഗ് അലഗ് വേറെ വേറെ സ്കൂൾ, സ്കൂളിൽ ജാനാഹി പടേഹ, പോവേണ്ടതായിട്ട് തന്നെ വരും. ഈ വേർപാടിനെ പറ്റി സോച്ചുകാർ ചിന്തിച്ചിട്ട് ബേലാക്കി ബേലയുടെ ആംഗോമേ കണ്ണിൽ പാനി ബറാകൈ, ഇനി വേറെ സ്കൂളിൽ പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ബേലയുടെ കണ്ണിൽ വലിയ സങ്കടം വന്നറിഞ്ഞു. ബിച്ചുടൻ, വേർപാട് അനിവാര്യഹെ, എപ്പോഴും വേർപിരിയിൽ അനിവാര്യമാണ്. ലേക്കൻ എന്നാൽ ഹം ദോനോക്കോ, പക്ഷേ ഈ സംഭവം ശരിയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സഹ സഹിക്കാൻ ഇന്ന ഇല്ല സഹ കഴിഞ്ഞു. സഹ ഇന്ന സഹ എന്നാൽ സഹിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. ഒന്ന് സഹായാണ്, രണ്ടാമത്തെ സക്കായാണ്. സഹിക്കുവാൻ ഇന്ന സക്ക കഴിഞ്ഞില്ല. അധിക സമയ വഹാം, അധികം സമയം വഹാം ടഹർ സഹ, ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല. ധീരെ ധീരെ മെല്ലെ മെല്ലെ ഹം വിപരീത ദിശാക്കി ഓർ, വിപരീത ദിശാക്കി ഓർ, ഓപ്പോസിറ്റ് വശങ്ങളിലേക്ക് ചലേ നടന്നുപോയി. സമയം ബോത്തുക, സമയം ഒരുപാടായി. ഫിർബി, എന്നിട്ടും നീന്ത് നെഹിയാരയെ, ഒരുപാട് സമയമായി പക്ഷേ രാത്രിയിൽ ഉറക്കു വരുന്നില്ല. തോബി സോനെ ജാത്തഹോ, എങ്കിലും പോയി കിടക്കട്ടെ എന്നാണ് ആരെയുന്നത്. ഇത് നമ്മുടെ സാഹിൽ എന്ന ഡയറിയാണ് മക്കളെ. ഇനി നമുക്ക് പ്രധാനമായി മറ്റൊരു ചോദ്യം, മോർപാൽക്കി ഡയറിയാണ്, ഇത് ഏത് പാഠത്തിലാണ്? നമ്മൾ രണ്ടാമത് പഠിക്കുന്ന പാഠമാണ് മിഹിറിന്റെ പാഠമല്ലേ, മിഹിർ എഴുതിയ പാഠമല്ലേ. അയാം കലാം കെ ബഹാൻ എന്ന് പറഞ്ഞ പാഠത്തിനകത്തുള്ളതാണ് വരുന്നത്. മോർപാലിന്റെ പാഠത്തിലാണ് ഡയറി വരുന്നത്. ഓക്കെ, അത് വീർപൂട്ടി കഴിഞ്ഞാൽ പിന്നെ അതാശാസേക്ക് വ്യക്തി ബൈട്ടുക എന്ന് പറഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ ടൂട്ടാപ്പഹിയല്ലേ, പിന്നെ അതാണ് വരുന്നത്. നോക്ക്, മോർപാൽ ജിന്ദഗിമേ, ജീവിതത്തിൽ പഹലി ബാർ, ആദ്യമായിട്ട് രാജമ കായ. മോർപാൽ ജീവിതത്തിൽ ആദ്യമായി രാജമ കഴിച്ചു. ഉസേദിൻ, ആ ദിവസം ഉസ്നെ, അവൻ ഡയറിയിലേക്ക് ഒരു ഡയറി എഴുതി. വ കൈസേ ഹോക, അതെങ്ങനെ ഇരിക്കാം, കൽപ്പന കർക്കിലേക്ക് ഭാവന. മോർപാൽ ജീവിതത്തിൽ ആദ്യമായി രാജമ കഴിച്ച ദിവസം എഴുതിയ ഡയറി എങ്ങനെ ഉണ്ടാവും? നോക്ക്, ഉത്തരം ഇതാണ്, താരിഖ്. ആജ് മേരേലി ഏക്ക് വിശേഷ ദിന്ത, ഇന്ന് എന്നെ സംബന്ധിച്ചോളം ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. പഹലി ബാർ, ആദ്യമായി മേനെ ഞാൻ രാജമാക്കായ, ജീവിതത്തിൽ ആദ്യമായി മക്കളെ ഞാൻ ഇന്ന് രാജമ കഴിച്ചു. കിത്തനാ, എത്രമാത്രം സ്വാദിഷ്ടത, ടേസ്റ്റബിൾ ആണ്. ഖാനേ, കേലിയെ തിന്നാൻ വേണ്ടി ബൈറ്റ് നേപ്പർ ഇരുന്നപ്പോൾ മിഹിർക്കെ, മിഹിറിന്റെ ടിഫിൻ ബോക്സുമേ, ടിഫിൻ ബോക്സിൽ രക്കെ വെച്ചിട്ടുള്ള രാജമ രാജമേ ദേഖ്തൈ, കണ്ടപ്പോൾ തന്നെ മേരി, എന്റെ ദിൽ ഹൃദയം ഭർ ഗയാ, നിറഞ്ഞു. മിഹിർനെ, മിഹിർ മേരേലി എനിക്ക് വേണ്ടി രാജമ രാജമേ ഖാനേക്കോ തിന്നാൻ ദിയ നൽകി. ഉസേ, അതിനെ ഖാനേസെ തിന്നുന്നതിന് പകലെ മുമ്പ് മേനെ ഞാൻ രാജമ രാജമേ ദേഖാബി നഹിത, കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഉസ്കേലി, അതിനുവേണ്ടി സാധാരൺ ചീസ്ത, എന്നാൽ അവനെ സംബന്ധിച്ചോളം കണ്ട് 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 മടുത്തൊരു നിത്യ സാധനമായിരുന്നു.
ലേക്കിൻ അതേ ഗ്രാമത്തിൽ തന്നെ ഞാൻ താമസിക്കുന്നത്. ആ നാട്ടുകൂടെ ഒക്കെ ഞാൻ പോകുന്നത്, പക്ഷെ ഞാൻ ഇത് കണ്ടിട്ടില്ല. കാരണം സമ്പന്നരുടെ ഏരിയ പാടങ്ങളിലൊക്കെ ഇതുണ്ടാകും. ചാഞ്ച് ഉസ്കി, ചാഞ്ച് എന്ന് പറഞ്ഞ മക്കളെ മോര്, ഉസ്കി കംസോരി ഹേ എന്നാൽ അത് അവന് മറ്റവന് ആർക്ക്, മിഹിർന്ന്, കംസോരി ഹേ ഒരു വീക്ക്നെസ് ആയിരുന്നു, വീക്ക്നെസ് ആയിരുന്നു. ഉസ്നെ അവൻ മേരെ ചാവൽ ഓർ ചാഞ്ച് കോബി, അവൻ എന്റെ ചോറിനെയും ചാഞ്ച് കോബി മോരിനെയും ബൗത്ത് വളരെയധികം ചാവസെ താല്പര്യത്തോടുകൂടി ഖാലിയ, സാധാരണക്കാരായ പട്ടിണി പാവ എന്റെ വീട്ടിൽ നിന്നുണ്ടെന്ന പച്ചരിച്ചോറും പച്ചക്കറിയും അതിലേക്ക് മോരും അങ്ങോട്ട് ഇട്ട് ഞെമ്പി, ഇത് ഭയങ്കരമായിട്ട് ആർക്ക് ഇഷ്ടമായി, നമ്മുടെ മിഹിറിന് ഇഷ്ടമായി. അവന്റെ വീട്ടിൽ നിന്ന് അവൻ തിന്നും അടുത്ത രാജ്മ എനിക്കും ഭയങ്കരം ഇഷ്ടമായി. ഹം ദോനോം കെ, ഞങ്ങൾ രണ്ടുപേരുടെയും ബീച്ചിടയിൽ ഖേൽ ഖണ്ഡിമേ, ഇന്റർവെല്ലിൽ ലഞ്ച് ബ്രേക്ക് സമയത്ത് ഖാനേക്ക് ഭക്ഷണത്തിന്റെ അതിലാ ബദലി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു മാറ്റി കർണേക്ക ചെയ്യാനുള്ള നിശ്ചയിക്കാൻ തീരുമാനമെടുത്തു. ആ ദിവസം ഇന്ന് മുതൽ ഹർദിൻ എല്ലാ ദിവസവും മേം അപ്പനെ ഗർസേ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ചാഞ്ച് മോര് ലാക്കർ കൊണ്ടുവന്നിട്ട് ഉസ്കോ ദൂങ്ക അവന് കൊടുക്കും. ഇതാണ് അവൻ അന്ന് രാത്രി എഴുതിയ. ഓക്കെ, ആ അങ്ങനെയാണെങ്കിൽ അടുത്ത് രൺവിജയന്റെ ഡയറിയാണ്. ഈ പാഠത്തിൽ തന്നെ രൺവിജയ് എന്ന് പറഞ്ഞ രാജകുമാരന്റെ ഡയറിയാണ്. എന്താ ചോദ്യം നോക്കിയോ, രൺവിജയ് ഈ ഡയറിയിലേക്ക്, രൺവിജയുടെ ഡയറി ഇതാണ്. എന്താ മക്കളെ ചോദ്യം, രൺവിജയ് നോക്ക്, രൺവിജയ് സ്കൂൾ കെ ഭാഷന്മേ, രൺവിജയ് എന്ന് പറഞ്ഞ രാജകുമാരൻ പഠിക്കാനും വലിയ പഠിക്കാനല്ല, പക്ഷെ അവൻ സ്കൂൾ പ്രസംഗത്തിൽ പ്രഥം ഫസ്റ്റ് പുരസ്കാർ സമ്മാനം പ്രാപ്ത കിയ സ്വന്തമാക്കി. ഉസ് ദിൻ, ആ ദിവസം, ഉസ് ദിൻ, ആ ദിവസം ഉസ്നെ അവൻ ഏക് ഡയറിയിലേക്ക് എഴുതി. വ ഡയറി കൽപ്പന കർക്കിലേക്ക്, ആ ഡയറി ഒന്ന് ഭാവനയിൽ എഴുതാൻ. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇതിന്റെ ഉത്തരം ഇതാണ്, താരിഖ് എഴുതി. ആദ്യം നമ്മൾ താരിഖ് എഴുതി. താരിഖ് എഴുതിയതിനു ശേഷം നോക്ക്, താരിഖ് എഴുതിയതിനു ശേഷം നോക്ക്, ആജ് ഇന്ന് കലാം കി, കലാമിന്റെ മദദ് സെ, എന്താ മക്കളെ മദദ്, ഹെൽപ്പ് കൊണ്ട് മുച്ച എനിക്ക് ഭാഷൻ പ്രതിയോഗിതാമേ പ്രസംഗ മത്സരത്തിൽ പ്രഥം ഫസ്റ്റ് പുരസ്കാർ സമ്മാനം വില കിട്ടി അല്ലേ. എന്നിട്ട് നോക്ക്, സബി ലോകോനെ എല്ലാ ആളുകളും മേരി താരിഫ് കി, സ്കൂളിലെ ടീച്ചേഴ്സും കൂട്ടുകാരികളും കൂട്ടുകാരന്മാരെല്ലാരും എന്നെ താരിഫ് കി അപ്രീഷിയേറ്റ് ചെയ്തു അഭിനന്ദിച്ചു. ലേക്കിൻ എന്നാൽ മേരെ മന്മേ എന്റെ മനസ്സിൽ ഉസ്കാർ അവന്റെ ചേഹരാധ, പക്ഷെ എനിക്ക് ഈ അപ്രീഷിയേഷൻ കിട്ടുമ്പോൾ എന്റെ മനസ്സിൽ അവന്റെ ചേഹരയായിരുന്നു. എന്താ ചേഹര, മുഖം. മുച്ച എനിക്ക് മാലൂം ഹേ, അറിയാം മേരി ഹിന്ദി, എന്റെ ഹിന്ദി ഇത്തനി അച്ചീന ഹിന്ദി, ഇത്രേ സമ്മാനം വാങ്ങാൻ നിലവാരത്തിലുള്ള സാഹിത്യ ഭാഷകളൊന്നും എന്റെ പക്കൽ ഇല്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. പിന്നെയോ, ഈസ് ഭാഷൻ കെ ബാരേമേ, ഈ ഇങ്ങനെ ഒരു പ്രസംഗത്തെ കുറിച്ച് ബദാത്തെ വക്ത്, ബദാത്തെ പറഞ്ഞ വക്ത് എന്ന് പറഞ്ഞ നിമിഷം, ഉസ്നെ അവൻ ചട്ട് സേ പെട്ടെന്ന് ഏക്ക് ഒരു അച്ചാസ സൂപ്പർ ഭാഷൻ പ്രസംഗം ലിഖക്കർ എഴുതിയിട്ട് ധിയാദ എനിക്ക് തന്നു. വഹ് അത് ഭാഷൻ പ്രസംഗം ഇത്തനാ ഇത്രയും ആകർഷകത ആകർഷിക്കപ്പെടുന്നായിരുന്നു. ദൂസരവും കി മറ്റുള്ളവരുടെ ഖുഷി നന്മ ചാഹിനേവാൽ ആഗ്രഹിക്കുന്ന ഉസ്ക അവന്റെ മൻ മനസ്സ് കിത്തനാ ബഡാഹേ, എത്ര വലിയ മനസ്സാണ് അവന്. പർ എന്നാൽ ക്യാ കരും എന്ത് ചെയ്യും, ട്രോഫി ലേക്കർ ട്രോഫിയുമായി നാട്ടിൻപുറത്ത് ഹോട്ടലിൽ കിടക്കുന്ന അവനെ, ഉസേ ദിഖാനേ ആയാത്തോ, കാണിക്കാൻ സന്തോഷപൂർവ്വം ഞാൻ വന്നപ്പോൾ, പതാ ചല വിവരം കിട്ടി കീ ഇടതുവശത്ത് വഴിയുള്ള കീ നടത്താൻ എന്നാൽ, വഹ് അവൻ ചോരിക്കെ കളവിന്റെ ആരോപമേ ആരോപണത്താൽ, ഗാവ് ചോടുക്കർ നാടു തന്നെ ചോടുക്കർ വിട്ടേച്ച് ദില്ലി ഗയാഹേ, ഡൽഹിക്ക് പോയി എന്നുള്ള വിവരം നാട്ടിൽ കിട്ടി. ദുഃഖം സഹ് സഹിക്കാൻ നസക, എനിക്ക് ആ ദുഃഖം സഹിക്കാൻ പറ്റിയില്ല. സച്ചുമേ സത്യത്തിൽ മുച്ച എനിക്ക് ബച്ചാനേക്ക്, സച്ചുമേ സത്യത്തിൽ മുച്ച എന്നെ ബച്ചാനേക്കലി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉസ്നെ അവൻ വ ചോരിക്ക ആ കളവിന്റെ അപരാ ആരോപ് ആരോപണം സഹതാദ സഹിച്ചായിരുന്നു. എങ്ങനെ, ഞാൻ അവനെ പ്രിയപ്പെട്ട സുഹൃത്തം നൽകി കൊട്ടാരത്തിൽ നിന്ന് ഒരുപാട് മാലയും വളയും സ്കെച്ച് പൊന്നും കളർ ബുക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോ കൊട്ടാരത്തിൽ സ്വാഭാവികമായിട്ട് ഇവന് ഒന്നാം സമ്മാനം കിട്ടുമ്പോൾ നേരത്തെ വിവരറി ഐ രൺവിജയാണെങ്കിൽ വൈകുന്നേരം മാത്രമേ സ്കൂൾ വിട്ട് വീട്ടിലെത്തുള്ളൂ. അപ്പോഴേക്കും തന്നെ കൊട്ടാരത്തിൽ രാജകുമാരൻ ഇങ്ങനെ സമ്മാനം നേടിയതുകൊണ്ട് കൊട്ടാരത്തിലൊക്കെ ചർച്ച ചെയ്യും. പഠിക്കാൻ വലിയ മിടുക്കനൊന്നുമില്ല, ഇതെന്താണ് ഇതിന്റെ കുട്ടൻസ് എന്നറിയുന്നില്ല. അവസാനം ആ കുട്ടിയെ രാജകുമാരനെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ആരോട് ചോദിക്കുന്നു, എങ്ങനെയാണ് അവനൊക്കെ, എനിക്കറിയില്ല, ആ കടയിലുള്ള ആ പയ്യനുമായിട്ട് കുറെ നേരം സംസാരിച്ചിരിക്കുന്നത് കാണാൻ അത്രമാത്രമേ അറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ പയ്യനെ ഒന്ന് പോയി കണ്ടേച്ചു വാ എന്ന് പറഞ്ഞിട്ട് കരിന്തേ വിടുകയാണ്. കരിന്തേ കാര്യസ്ഥൻ, അദ്ദേഹം അവിടെ പോയി നോക്കുമ്പോൾ രാജകുമാരനെ കുറേ
കളിക്കോപ്പുള്ള സാധനങ്ങളൊക്കെ കാണുന്നു. അപ്പൊ മാനേജർ ചോദിക്കുന്നു, ഇതെന്താടാന്ന്? ഇതൊക്കെ രൺവിജയന്റെ സാധനമല്ലേ? അതേ എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഇതെങ്ങനെയൊക്കെ ഇവിടെ എത്തിയിടെ നിൽക്കും, എത്തിയത് എങ്ങനെയാണെന്ന് അവൻ പറയുന്നില്ല. കാരണം ചോട്ടുവിനോട് രൺവിജയ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ ഇത് ആരോടും പറയുന്നത് എനിക്ക് തന്നത്. മാത്രമല്ല മറ്റ് പല കുട്ടികളൊക്കെ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവർ ഇഷ്ടമല്ല, ഞാൻ അവർക്കൊന്നും കൊടുക്കില്ല. അപ്പൊ ആരോടും പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് രാജകുമാരന്റെ സാധനമല്ലേ അതെ, എങ്ങനെ ഇവിടെ എത്തിയിടാന്ന് ചോദിച്ചപ്പോൾ പറയാൻ പറ്റാതിരുന്നപ്പോൾ ഉറപ്പാണ് അവൻ പറയാതിരുന്നപ്പോൾ കള്ളനാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒരുപാട് ശകാരിക്കുന്നു, ഒരുപാട് വഴക്ക് പിന്നെ അവനെ എന്താ പറയുക ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. നിനക്ക് ബാക്കി ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞൊരു പോക്ക് പോകുന്നു. ആ പോക്കിൽ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് അമ്മയെ നാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരും, പോലീസ് സ്റ്റേഷനിൽ വിളിക്കും, കൊട്ടാരത്തിൽ കൊണ്ടുപോകും, പ്രശ്നങ്ങളൊക്കെ ആവും എന്ന് മനസ്സിലായി അദ്ദേഹം നാട് വിട്ടുകളയാണ്. ഓക്കെ, അതാണ് ആ കാര്യം. ചോരിക്കാരോ കൽമേ, നാളെ ഞാൻ ഉസ്കി തലാഷ്മേ, അവനെ തലാഷ് അന്വേഷിച്ചിട്ട് ദില്ലി ജാവുക, അവൻ ഡൽഹിക്ക് പോയി എന്നാണ് പറയുന്നത്. അവന്റെ സ്വപ്നമാണ് മോഹമാണ് രാഷ്ട്രപതിയെ കാണുന്നുള്ളത്. അവൻ അവിടെ പോയി എല്ലാ കാര്യവും ഏറ്റു പറയുന്നുണ്ടാവും, ഞാനല്ല തെറ്റിയതെന്ന്. രാഷ്ട്രപതി അറിഞ്ഞാൽ പിന്നെ ഇനി ഇന്ത്യയിലെ സുപ്രീം കോടതി പോലും എന്താ പറയാ തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതിയെ ദയാ കത്തുകൂട്ടി കഴിഞ്ഞാൽ വിടാനുള്ള അവകാശം പോലും ഉള്ള ആളാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ തീരുമാനത്തെ പോലും എന്താ അത് മറികടന്നിട്ട് അത് വേണമെങ്കിൽ തൂക്കിക്കൊല്ലണ്ട എന്ന് വേണമെങ്കിൽ ഉത്തരവിടാനുള്ള അധികാരമാണ് രാഷ്ട്രപതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാം സംഭവിച്ചു എനിക്ക് ആരോടൊന്നും ബോധ്യപ്പെടുത്തുന്നില്ല. ഈ പയ്യൻ അങ്ങോട്ട് ഓടിപ്പോവാണ്. വാപ്പസ് ആക്കർ തിരിച്ചു വന്നിട്ട് ഉസേബി അവനും മേരെ സ്കൂൾ മേ എന്റെ സ്കൂളിൽ ഭർത്തി കർണാഹേ, ഞാൻ ഭർത്തി കർണാഹേ അവനെ ഞാൻ അഡ്മിറ്റ് ചെയ്യും അല്ലെ, ഭർത്തി കർണാഹേ അഡ്മിഷൻ എടുപ്പിക്കുക. ഐസേ അങ്ങനെ ഹം ഏക് സാത്ത്, ഞങ്ങൾ ഒരുമിച്ച് സ്കൂൾ ബസ് മേ, സ്കൂൾ ബസ്സിൽ സ്കൂൾ ജായെങ്കിൽ സ്കൂളിൽ പോകും. വർക്ക് ഇത്തന ഖുഷ് ഹോക, അത് എത്രമാത്രം ഖുഷ് സന്തോഷമുള്ള കാര്യമാണ്. ഉസ്കി മഞ്ചിൽ അവന്റെ സ്വപ്നം ലക്ഷ്യം, സ്വപ്നം ലക്ഷ്യം എന്നർത്ഥം കൊണ്ട് മഞ്ചിൽ പൂർത്തീകരണ പൂർത്തിയാക്കുക, അപ്പൊ മേരാഹി ദായിത്വ ഇനി എന്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. ഇതാണ് ആര് രൺവിജയ ഡയറി മക്കളെ. ഇനി നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഡയറിയാണ് ചോട്ടു കലാം കി ഡയറി, കലാമിന്റെ ചോട്ടുവിന്റെ മറ്റൊരു ഡയറി. സന്ദർഭം ഏതാണ്? റാണാ കെ കരിന്തേനെ, റാണയുടെ മാനേജർ, കലാം പർ ചോരി കെ ആരോപ് ലഗാനിസേ, കലാമിൽ കള്ളൻ എന്ന മുദ്ര കുത്തിയപ്പോൾ ഉസ്കോ അദ്ദേഹത്തിന് ബോത്ത് ദുഃഖുക, അദ്ദേഹത്തിന് ഭയങ്കരമായ ദുഃഖമുണ്ടായി. ഉസ് ദിൻ കി, ആ ദിവസത്തിന്റെ ഉൻകി ഡയറി കൽപ്പന കർക്കിലേക്ക്, അദ്ദേഹത്തിന്റെ ഡയറി ഭാവനയിൽ എഴുതാൻ. ഉത്തരം ഇതാണ് താരിഖ്. ആജ് മേരയിൽ ഇന്ന് എന്നെ സംബന്ധിച്ചുള്ള ദുഃഖിതിന്റെ അതുക്കമുള്ള ദിവസമായിരുന്നു. ആജ് ഇന്ന് ഠാണിക്ക് ഠാണിയിലെ റാണാക്കെ റാണയുടെ കരിന്തേനെ കാര്യസ്ഥൻ ഗർമേ ആയ വീട്ടിൽ വന്നു. വഹാം തലാശിലെ നേപ്പർ അവിടെ അന്വേഷണം നടത്തിയിട്ട് ഉൻകോ അദ്ദേഹത്തിന് കുംവർ രൺവിജയ്ക്ക്, കുംവർ എന്ന ഓമന പേരാണ്, രൺവിജയ്ക്ക് ചീസോ കി വസ്തുക്കളെ മിലി, ഏ ചീസൻ ഈ വസ്തുക്കൾ മേരയിലെ രൺവിജയിനെ ഹി ദിയാത, എനിക്ക് രൺവിജയ് തന്നതായിരുന്നു. ലേക്കിൻ റാണാക്കെ കരിന്തേനെ, പക്ഷേ റാണയുടെ കാര്യസ്ഥൻ മൂച്ചുപർ ചോരിക്ക ആരോപണക, ഞാൻ കട്ടെടുത്ത് കൊണ്ടുപോകാനാണ് ആരോപണം ഇട്ടു. മൂച്ചുപർ എന്നിൽ ഉസ്നെ അവൻ സജാബിദിയ, എനിക്ക് സജ തന്നു, ശിക്ഷ തന്നു, അങ്ങനെ അടിച്ചു. മേനെ ഞാൻ നിഹീബത്തായ, പക്ഷേ ഞാൻ പറഞ്ഞില്ല കി എന്നാൽ ഏ ചീസയും ഈ വസ്തുക്കളെല്ലാം രൺവിജയനെ മുച്ചീഹെ, രൺവിജയ് എനിക്ക് തന്നതാണെന്നുള്ള വർത്തമാനം ഞാൻ പറഞ്ഞില്ല, പറഞ്ഞ അവൻ അടി കിട്ടും കണ്ട തെണ്ടികൾക്ക് ഈ സാധനം എടുത്തു കൊടുത്തേന്. ഈ ബതായത്തോ ഇത് പറയുകയാണെങ്കിൽ രൺവിജയ്ക്കോ രൺവിജയനെ മേരി ദോസ്തിക്കെ നാം പറ ഞാനുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ ദണ്ഡ ശിക്ഷ മിലേക കിട്ടും. അവൻ അടി കൊള്ളുന്നു എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എത്ര വേണമെങ്കിലും അടി കൊണ്ടോളാം. ഇസ്ലീതുകൊണ്ട് മേ ചുപ്കെ, ഞാൻ മിണ്ടാതെ ദണ്ഡ് സ്വീകാർക്കിയ, ആ പണിഷ്മെന്റ് മുഴുവൻ സ്വീകരിച്ചു. മേ കുംബർ രൺവിജയ്ക്ക് ദോസ്തി, ഞാൻ കുൺവൻ രൺവിജയുമായുള്ള സൗഹൃദം ചൂട്ടന പൊട്ടാൻ നെഹിച്ചാത്താവും ആഗ്രഹിക്കുന്നില്ല. ആജ് കാ ദിൻ, ഇന്ന ദിവസം മേ കബി, ഞാൻ ഒരിക്കലും നെഹി ബുലൂങ്ക, ചെയ്യാതെ തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നതിന് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ദിവസം മറക്കില്ല അല്ലെ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയോ കലാം ചോട്ടുവിന്റെ മറ്റൊരു ഡയറി. കലാം ചോട്ടുവിന്റെ മറ്റൊരു ഡയറി എന്താ ഡയറി? ഫിലിമൊക്കെ അന്തുമേ, സിനിമയുടെ അവസാനം, ചോട്ടു ക സപ്ന സാകാർ ഹൊത്തായ, ചോട്ടുവിന്റെ സ്വപ്നം പൂവണി എന്ത് രാഷ്ട്രപതി കാണാൻ കഴിയുന്നു. അപ്പൻ ഈ സഫലതാക്ക തന്റെ ആ സ്വപ്നം പൂവണിഞ്ഞതിന്റെ ബാത്ത് അപ്പൻ ഈ ഡയറി മേലെ കിട്ടായ, അവൻ ആ സ്വപ്നം തന്റെ ഡയറിയിൽ എഴുതിക്കുന്നു. ബാ ഡയറി കൈസ ഹോക, ആ ഡയറി എങ്ങനെ ഇരിക്കാം? ധ്യാൻ കൽപ്പന കർക്കിലേക്ക്. അങ്ങനെ ചോദിച്ചാൽ മക്കളെ നമ്മൾ ഇതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, മറന്നുപോകരുത്. താരിഖ് മേരെ ജീവൻ കെ ബാരേ മേ സോച്ച് കർ, എന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ട് ആജ് മേ ബോ മേ ഖുഷ് ഹൂം, ഞാൻ വളരെ ഖുഷ് ഹൂം സന്തോഷവാൻ, ഖുഷി സന്തോഷം, ഖുഷ് സന്തോഷവാനാണ്. കൈ കഠിനായോംസ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഗുജർ കടന്നിട്ട് മേ അപ്പന സപ്പന, ഞാൻ എന്റെ സ്വപ്നം സാഗാർബനാനമേ സാക്ഷാത്കരിച്ചെടുക്കുന്നതിൽ സഫൽ ഹുവാഹും, സഫലീകരണം നടന്നു, സക്സസ്ഫുൾ ആയി. പഹലി ആദ്യം മാം അമ്മ മുച്ച എന്നെ ബാട്ടീസാക്കി ചായക്കി തൂക്കാൻ മേ, ബാട്ടീസയുടെ ചായക്കടയിൽ ചോട് ഗെയ്തി ഇട്ടേച്ചു പോയതാണ്. ടി വി മേ ടി വിയിൽ ലെമ്പെ നീണ്ട ബാലം വാലെ മുടിയുള്ള രാഷ്ട്രപതി കലാം
ഒക്കോ രാഷ്ട്രപതിയായ കലാമിനെ ദേക്ക് ദേക്കർ കണ്ട് കണ്ട് മന്മേ മനസ്സിൽ കലാം വെന്നേക്ക് അതുപോലെ കലാമായി തീരാനുള്ള ആശ പൈതാ ഹുവ ആഗ്രഹം ഉണ്ടായി. ആഗ്രഹം ഉണ്ടായാൽ തന്നെ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മൾ സക്സസിൽ എത്തിച്ചേർന്നു. ഓക്കെ, എന്നിട്ടോ ചായ് ബനാത്തെ വക്ത്, ചായ ഉണ്ടാക്കുന്ന വക്ത് ബി നിമിഷവും മന്മേ കലാം ദാ, ചായ ഉണ്ടാക്കുമ്പോൾ മനസ്സിൽ കലാമായിരുന്നു. അപ്പൊ ഞാൻ നാം എന്റെ പേര് ഖൂദ് സ്വന്തം മേനെ ഞാൻ കലാം രക്തിയ, ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ എന്റെ പേര് ചോട്ടി ഒന്ന് മാറ്റി കലാം എന്ന് വെച്ചു. ആപ്പനെ അപ്പനെ ദോസ്ത്, എന്റെ സുഹൃത്തായ രൺവിജയ്ക്ക് പിതാസെ, രൺവിജയുടെ പിതാവിനാൽ ലഗായെ ചാർത്തപ്പെട്ട ചോരിക്ക കളവിന്റെ ആരോപമേ, ആരോപണത്തിൽ മേനെ ദോസ്തി കെ നാംപർ, മേനെ ദോസ്തി കെ നാംപർ, ഞാൻ സൗഹൃദത്തിന്റെ പേരിൽ ചുപ്സെ മിണ്ടാതെ സഹലിയ, അതായത് രൺവിജയ് തന്ന സാധനത്തിന് ഞാൻ കട്ടതാണെന്ന് പറഞ്ഞപ്പോ സൗഹൃദം പൊട്ടാതിരിക്കെ മിണ്ടാതെ ഞാനൊക്കെ സഹിച്ചു. ഫിയർ പിന്നെ ഡോക്ടർ കലാം കെ പാസ് പൗജിനെ കീഴിൽ ഡോക്ടർ കലാമിന്റെ അടുത്ത് പോകാൻ വേണ്ടി ഖുദ് നിക്കല, ഞാൻ സ്വയം ഇറങ്ങി പുറപ്പെട്ടു. ആജ് മേരാ ഇന്ന് എന്റെ ബഡാസ സപ്ര സാകാർ ഹുവ, രാഷ്ട്രപതി കാണുക എന്നുള്ള എന്റെ വലിയ സ്വപ്നം പൂവണിഞ്ഞു. അപ്പൊ മേം ഇനി ഞാൻ അപ്പനെ മഞ്ചിൽ പെർ പൗഞ്ചുകയാകും, ഓൾറെഡി ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ എത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി സ്വാഭാവികം എന്ത് പറയും, നല്ല കോളേജ് പഠിക്കാൻ ഉത്തരവിടും, രാജകുമാരെ വിടും, പഠിക്കാൻ ഉത്തരവിടും, അതിനെല്ലാ ചെലവും രാഷ്ട്രം ചെലവഴിച്ചോളാം എന്ന് പറയും, അല്ലെങ്കിൽ കൊട്ടാരക്കാരെ ഏറ്റെടുക്കും, സ്വാഭാവികമാണ്. അങ്ങനെ രാഷ്ട്രപതിയെ പറഞ്ഞ സ്വാഭാവികം രൺവിജയന്റെ വീട്ടുകാരെടുക്കല്ലോ. അപ്പൊ അതോടുകൂടി എൻ്റെ ലക്ഷ്യം പോവുകയാണെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പഠിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മഹാനായിത്തീരും. ഓക്കെ, അപ്പൊ നമ്മൾ ആലോചിക്കട്ടെ, പഠിക്കാൻ അവസരം കിട്ടി നമ്മൾ എത്ര പേർ മഹാനൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് അത്രയും മോട്ടിവേറ്റഡ് ആയ ഒരു പാഠമാണിത്. ഇനി നമ്മളോട് ചോദിക്കുന്നത് മാനേജർ കീപ് ഡയറിയാണ്, ഇതേതാ പാഠം, ചാർലി ചാപ്ലിന്റെ പാഠത്തിലെ ഒരു ഡയറിയാണ് മാനേജറുടെ ഡയറി. ഓക്കെ, ഇത് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ചോദിച്ചതാണ് തോന്നുന്നു. നോക്ക് ഉത്തരം, മാനേജർ കി ഡയറി, താരിഖ് ശ്രദ്ധിച്ചു കേട്ടോളൂ. ആജ് മേരേ ജീവൻ കെ സബ്സേ ബഡേ നസീബ് കാതിന്താ, മേനെ ചാർലി ചാപ്ലിന്റെ അമ്മയുടെ പാട്ട് തകരാറായി പോയപ്പോൾ ജനങ്ങളെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ചാർലി സ്റ്റേജിന്റെ മുകളിൽ കയറി ഗംഭീരമായി പാട്ട് പാടി അന്ന് ദിവസം മാനേജർ എഴുതിയ ആ ഡയറിയാണ്. ആജ് മേരെ ജീവൻ കെ സബ്സേ നസീബ് കാതിന്ത, ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാണ്. ആജ് ബി ഇന്നും സംഗീത നിഷാദി, സംഗീത നൈറ്റ് ഉണ്ടായിരുന്നു. ഷോ മേം ബൗത്ത് ബീഡ്ദേ, ഷോയിൽ ഭയങ്കര തിരക്കായിരുന്നു. ഹെന്ന ഗാനാകാരി ഹീതി, ഹെന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അചാനക് പെട്ടെന്ന് ഉസ്കാ ആവാസ് ബന്ധുഹി, അവളുടെ ശബ്ദം സ്റ്റോക്ക് പോയി പോയി. ലോക ചില്ലാനയിലേക്ക് ജനങ്ങൾ ഒച്ചയും ബഹളം ഉണ്ടാക്കി. രോത്തി ഹുയി, കരഞ്ഞുകൊണ്ട് ഹെന്ന സ്റ്റേജ് കെ പിച്ചേ ക്യൂറായി, കരഞ്ഞുകൊണ്ട് ഹെന്ന സ്റ്റേജിന്റെ പിറകിലേക്ക് വന്നു. ഹാത്ത് ജോഡ്കർ, അവൾ കൈ കൂപ്പിക്കൊണ്ട് മുച്ചസേ പോല എന്നോട് പറഞ്ഞു, അതായത് മേനേജറോട് പറഞ്ഞു, സർ മുച്ചേ ആവാസ് നിഹിയാത്തി, സർ എനിക്ക് ശബ്ദം പൊന്തുന്നില്ല. മേരെ സാമ്നെ, എന്റെ മുൻപിൽ കോ ഈ രാസ്ത നഹിത, അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ മാനേജർ എന്ന നിലയ്ക്ക് എന്റെ മുൻപിൽ ആയിരക്കണക്കിന് ആൾക്കാർ ടിക്കറ്റ് വന്നിക്കുമ്പോൾ പ്രോഗ്രാം അവതരിപ്പിക്കാൻ എന്റെ മുൻപിൽ കോ ഈ രാസ്ത നഹിത, ഒരു മാർഗമില്ലായിരുന്നു. ബെച്ചിനെ കീഴിൽ ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഉസമയി മേം, ഞാൻ ചാർലി കോ സ്റ്റേജ് പെർ ബെജിനേക്ക് നിശ്ചയിക്കുക, ചാർലിയെ സ്റ്റേജിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറ്റാൻ തീരുമാനിച്ചു. ഹെന്ന തയ്യാർ നഹീദി, പക്ഷെ ഹെന്ന തയ്യാറായിരുന്നില്ല. ലേക്കിൻ എന്നാൽ മേരി എന്റെ ജിദ് കെ വാശിയുടെ സാമ്നെ മുൻപിൽ വൾ ഹാർ ഹുയി, അവൾ തോറ്റുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വിജയിച്ചു. അങ്ങനെ പയ്യൻ സ്റ്റേജിന്റെ മുള്ളിട്ടു. അജീബ് കി ബാത്ത് കെ, വിചിത്രമായ കാര്യം, ചാർലിനെ ചാർലി ബോത്ത് ഖുഷി കെ സാത്ത്, വളരെ സന്തോഷത്തോടി മുസ്കുരാത്തെ പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റേജ് പർ ഗേ, സ്റ്റേജിന്റെ മുകളിൽ ഗയാ പോയി. വ കലാം കർദിയ, വ കമാൽ കർദിയ, വ കമാൽ കർദിയ, അവൻ അവിടുന്ന് കമാലാക്കി എന്ന് പറഞ്ഞാൽ സൂപ്പർ ആക്കി. പഹലി ഗാനാസെ, ആദ്യത്തെ പാട്ട് കൊണ്ട് തന്നെ വ സബ്ക ദിൽ ചുരാലിയ, അവൻ എല്ലാവരുടെ ഹൃദയം കവർന്നെടുത്തു. ഫിർ എന്നിട്ട് ഉസ്നെ അവൻ തരഹ് തരേക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അഭിനയിപ്പിക്കിയ, അഭിനയം നടത്തി. ഉസ്നെ അവൻ ദർശകോസെ ഓഡിയൻസിനോട് ബാത്ചിത് കി, സംസാരം നടത്തി. ലോക് ജനങ്ങൾ ഹാംസ്തേ ഹാംസ്തേ ചിരിച്ച് ചിരിച്ച് വഹാം എക്ക് അംസി ഗർബൻ ഗയാ, അതൊരു ചിരിമന്ദിരം തന്നെയായി മാറി. ഉമ്മീദ് കർത്താവ്, ഞാൻ പ്രതീക്ഷിക്കുന്നു. കി എന്തെന്നാൽ ആകെ കി സബി സ്റ്റേജ് ഷോക്ക് പർ ബി, ഇനി മുൻപോട്ടേക്കുള്ള എല്ലാ സ്റ്റേജ് ഷോയിലും ചാർലി കോ ചാർലി ജറൂർ ലേ ജാന, ജറൂർ ലേ ജാന, തീർച്ചയായും ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇതാണ് അന്ന് മാനേജർ എടുത്ത തീരുമാനം. ഓക്കെ, അതാണ് മാനേജറുടെ ഡയറി. ഇനി നമുക്ക് പാഠത്തിന്റെ അവസാനത്തേക്ക് വെക്കുമ്പോൾ വരുന്ന ഭാഗങ്ങൾ, മിഡിൽ ഭാഗത്ത് വരുന്ന ഗംഗിയുടെ ഡയറിയാണ്. എന്താണ് ഗംഗിയുടെ ഡയറി? ഗംഗി എന്ന് പറഞ്ഞ നമ്മൾ ടാക്കൂർ കാക്കൂർ എന്ന പാഠത്തിലെ ഗംഗിയുടെ ഡയറിയാണ്. നോക്ക് താരിഖ്, നോക്ക് ആജ് കാ ദിൻ മേം ഭൂൽ നഹി സക്ത, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ, ഭൂൽ നഹി സക്തി, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. പതി ബൗത്ത് ബിമാർ ഹെ, എന്റെ ഹസ്ബൻഡ് വലിയ വല്ലാതെ രോഗിയാണ്. ഉസ്കോ, അദ്ദേഹത്തിന് ബൗത്ത് പ്യാസ്ത, ധാരാളം ദാഹം ഉണ്ടായിരുന്നു. ചോമ്പടി മേ പാനി ഹെ, കുടിലിൽ വെള്ളമുണ്ട്. ലേക്കിൻ എന്നാൽ വ ഗന്ധാത, ആ വെള്ളം അഴുക്കുള്ളതാണ്, ദുർഗന്ധമുള്ളതാണ്.
പാനിമേ ബോത്ത് ബദ്ബു ആ വെള്ളത്തിൽ അത് ഭയങ്കര ദുർഗന്ധം ധാ ഉണ്ടായിരുന്നു ഇസിലി ഇതുകൊണ്ട് പാനി പീനീസെ ആ വെള്ളം കുടിക്കുന്നതിൽ നിന്ന് പതിക്കോ രോക്ക പതിയെ ഞാൻ രോക്ക തടഞ്ഞു രാത്രിക്ക് രാത്രിയുടെ സമയത്ത് നയാ പാനിയിലേനെ കയറി പുതിയ വെള്ളം എടുക്കാൻ വേണ്ടി ടാക്കൂർ കെ കുവേം പെറുകയും ടാക്കൂറിന്റെ കിണറിനടുത്തേക്ക് പോയി തവ അപ്പോൾ ദോ ഔരത്ത് രണ്ട് സ്ത്രീകൾ പാനിയിലേനെ കയറി ആരഹിതി വെള്ളം എടുക്കാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മേ അന്തേരെ മേ ചുപ്കർ ഞാൻ ഇരുട്ടിൽ ഒളിച്ചിട്ട് ബൈറ്റി ഇരുന്നു ദോനോം ഔരത്ത് രണ്ടുപേരും ഉദർസെ അവിടെ നിന്ന് ജാനേക്കെ ബാദ് പോയതിനു ശേഷം മേ ഞാൻ കുവേസെ കിണറിൽ നിന്ന് പാനിയിലേരഹിതി വെള്ളം എടുക്കുന്നു അജാനക് പെട്ടെന്ന് ടാക്കൂർക്ക ജന്മിയുടെ ദർവാസ വാതിൽ ഖോലിനേക്ക തുറക്കുന്ന ആവാ ശബ്ദം ആയെ വന്നു മേ ഡർ ഗൈ ഞാൻ ആകെ പേടിച്ചുപോയി രസി ചോർക്കർ കയറും വിട്ടേച്ചിട്ട് മേ അപ്പനെ ഗർക്കി ഓർ ഞാൻ എന്റെ വീട്ടിലേക്ക് ദൗഡ്കറായി ഇരുട്ടത്ത് കൂരിട്ടത്ത് വഴി ഏതാണ്ട് ഇന്നേരക്കായിരിക്കും മുഖം വെച്ചിട്ട് ഞാൻ ഓടി വന്നു ജബ് മേ ഗർ ആയി എപ്പോൾ ഞാൻ വീട്ടിൽ വന്നോ തബ് മേരാ അപ്പോൾ എന്റെ പതി ഭർത്താവ് വഹി ഗന്ധാ പാനി പീരഹത അതേ കെട്ട വെള്ളം കുടിക്കുന്നു ഈ ദൃശ്യത്തേക്കർ ഈ ദൃശ്യം കണ്ടിട്ട് മേരാ കളേജ എന്റെ കോളേജല്ല കളേജ എന്ന് പറഞ്ഞ ഹൃദയം ടൂട്ട് ഗൈ എന്തായി ടൂട്ട് ഗൈ എന്നാണ് ഗലി അവിടെ ടൂട്ട് ഗൈ പൊട്ടിപ്പോയി ഹേ ഭഗവാൻ അയ്യോ ദൈവമേ ഊഞ്ചേ ജാതി കെലോക് ഉയർന്ന ജാതിയിൽപ്പെട്ട ഈ കണ്ണിൽ ചോരില്ലാത്ത മനുഷ്യന്മാർ ഹംസെ ഞങ്ങളോട് ക്യോ ക്രൂരാധിക്കാത്ത എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് ഹമേം ഇൻസാൻ കെ രൂമേ ഞങ്ങളെ ഒരു മനുഷ്യന്മാരുടെ രൂപത്തിൽ ക്യോം സമാജമേ സ്ഥാനഹീതത്തെ എന്തുകൊണ്ട് സമൂഹത്തിൽ സ്ഥാനം നിൽക്കുന്നില്ല പട്ടിക്കും പൂച്ചയ്ക്കും വരെ ഇതിലെ പോകാൻ അവകാശമുണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് സ്ഥാനം ലഭിക്കുന്നില്ല യേ ദുനിയ കബ് സുതരേക ഈ ലോകം എന്ന് നന്നാവും ഹേ ഭഗവാൻ അല്ലയോ ദൈവമേ ആ പിയഹിനഹീദിക്തെ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ല ദൈവമേ എന്ന് ചോദിക്കുന്ന എന്നെ ഗംഗി അവസാന സങ്കടത്തോട് എഴുതുന്ന ഡയറിയാണിത് ഓക്കെ ഇനി നമുക്ക് മറ്റൊരു ഡയറിയിലേക്ക് പോകാം മക്കളെ ോണിയിലൂടെ യാത്ര ചെയ്ത സമയത്ത് രാകേഷ് മോഹൻ രാകേഷ് ക മൻബര മോഹൻ രാകേഷിന്റെ മനസ്സങ്ങ് നിറഞ്ഞു ആ ദിവസം ഉനോനെ അപ്പനെ ഡയറിയിലേക്ക് അദ്ദേഹം തന്റെ ഡയറിയിലേക്ക് ഡയറി എഴുതി അല്ലേ അപ്പനെ ഡയറിയുമേ ക്യാക്കിലേക്ക് ഹോങ്കെ എന്തൊക്കെ എഴുതിയിണ്ടാവും വ ഡയറി കൽപ്പന കർക്കയിലേക്ക് ആ ഡയറി ഒന്ന് എഴുതാൻ മോഹൻ രാകേഷ് ഭോപ്പാൽ തടാകത്തിൽ യാത്ര ചെയ്ത ദിവസം എഴുതിയത് താരിഖ് ആജ് കാ ദിൻ കിത്തന അച്ഛാ ഇന്ന ദിവസം എത്ര സൂപ്പർ ആയിരുന്നു റെയിൽഗാഡി ഭോപ്പാൽ സ്റ്റേഷൻ പർ തീവണ്ടി ഭോപ്പാൽ സ്റ്റേഷനിൽ പൗഞ്ചത്തെ വക്ത എത്തിയപ്പോൾ അവിനാശ് ആക്കർ മേരാ സൂൾകേസിലേക്കർ അവിനാശ് വന്ന് എന്റെ സൂൾകേസും എടുത്തിട്ട് ബാഹർ നിക്കല പുറത്തേക്ക് ഇറങ്ങി മേംബി ഞാനും ഉസ്കേ പിച്ചേ ഉദ്ര അവന്റെ പിന്നാലെ ഇറങ്ങി രാത്രിമേ രാത്രിയിൽ ഗൂമിനേ നിക്കലേ ഞങ്ങൾ ഗൂമിനേ നിക്കലേ കറങ്ങാനിറങ്ങി ഗോംതേ ഹുയെ കറങ്ങിക്കൊണ്ട് ഭോപ്പാൽ താൽക്കെ താൽ എന്ന് പറഞ്ഞ മക്കളെ തടാകം ഭോപ്പാൽ താൽക്കെ പാസ് പൗഞ്ചത്തെത്തോ ഭോപ്പാൽ തടാകത്തിന്റെ അടുത്തെത്തിയപ്പോൾ മൻഹോകായ മനസ്സിൽ തോന്നി നിക്കി എന്നാൽ നാവിലേക്കർ ഒരു തോണി എടുത്തിട്ട് നാവ് എന്ന് പറഞ്ഞ തോണിയിലേക്കർ കുച്ച് ദേർക്ക് അല്പസമയം ചിൽക്കി സൈർക്കി ചിൽ എന്ന് പറഞ്ഞ തടാകം സൈർ എന്ന യാത്ര ചിൽക്കി സൈർക്കി തടാകത്തിലൂടെ യാത്ര ചെയ്യാൻ നാവ് പർ സൈർ കർത്തേ വക്ത് തോണിയിലൂടെ സൈർ കർത്തേ വക്ത് യാത്ര ചെയ്യുമ്പോൾ വക്ത് എന്ന നിമിഷം ബൂഡെ മല്ലാഹിനെ വൃദ്ധനായ തോണിക്കാരൻ മല്ലാഹ് എന്ന വാക്കിനർത്ഥ തോണിക്കാരൻ കുറച്ച് ഗസലേ സുനായി കുറച്ച് ഗസലുകൾ സുനായി കേൾപ്പിച്ചു ഹം ഉസ് മീട്ടി ആവാസ്മി ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആ മധുരമുള്ള ശബ്ദത്തിൽ മഗ്നു ഹോക്കർ സ്വയം മറന്നിട്ട് രഹേ ഇരുന്നു പോയി സൈർ ആ യാത്ര ആ ഗാന ആ പാട്ടും കിത്തനിഹി മൻമോഹക് എത്രമാത്രം മനസ്സിനെ ആകർഷിപ്പിക്കുന്നത് ആയിരുന്നു ഈ അനുഭവം ഈ അനുഭവം മേരെ മൻകു എന്റെ മനസ്സിനെ ഏകദം പൂർണ്ണമായും ബദൽ ചുക്ക മാറ്റിമറിച്ചു ചുക്ക കഴിഞ്ഞു ബദൽ ചുക്ക ഏകദം പൂർണ്ണമായും ബദൽ മാറ്റി ചുക്ക തീർത്തു സമയം ബോത്തുക സമയം ഒരുപാടായി തഖാൻ ഹേ ക്ഷീണമുണ്ട് നീന്തിബിയാരഹാവും രഹായ ഉറക്കവും വരുന്നു ഇതാണ് ഭോപ്പാൽ തടത്തോട് യാത്ര ചെയ്ത സമയത്ത് മോഹൻ രാകേഷ് എഴുതിയ ഡയറി ഇനി നമുക്ക് ഗുഡലിയുടെ അവസാനത്തെ പാഠത്തിലെ ഡയറി കഴിഞ്ഞാൽ നമ്മൾ ഡയറി സെക്ഷൻ കഴിഞ്ഞു മക്കളെ ഗുഡലി ഡയറി ചെയ്ത് താരിക്ക് എന്തായിരിക്കും അവൾ എഴുതാൻ കാരണം നോക്ക് ആജ് മേരയിലി ഏക് സാർത്ഥക ദിന്ദ ഇന്ന് എന്നെ സംബന്ധിച്ചോളം ഒരു സാർത്ഥക ദിന്ദ അർത്ഥവത്തായ ദിവസമായിരുന്നു ആജ് മേ ഇന്ന് ഞാൻ മേനെ പൂരെ പരിവാർ വാലോക്കോ മുഴുവൻ ഫാമിലിയിൽപ്പെട്ട ആളുകളെയും മുഴുവൻ പരിവാർ വാലോക്കോ സബക്ക് അതായത് ന്യായം സിഖായ മര്യാദ വീട്ടുകാരെ ഞാൻ മര്യാദ പഠിപ്പിച്ചു താവ് മുത്തശ്ശി അല്ലെ ബുവ ആ അമ്മായി പിന്നെയോ ബയ്യ ഏട്ടൻ സബ് ലോക് എല്ലാവരും മുച്ചയെ പരായെ എന്നെ പരായെ അന്യ ഗർക്കി വീട്ടിലെ അമാനത്ത് സമസ്തേതെ അമാനത്ത് തന്നെ ആരാന്റെ വീട്ടിലെ സമ്പത്തായി സമസ്തേതെ മനസ്സിലാക്കിയിരുന്നു ബഡി ബുവ വലിയ അമ്മായി ഹമേശ എപ്പോഴും ഹർ ബാത്ത് പർ ഓരോ കാര്യത്തിനും മുകളില്
മനാഹി കർത്തി, മനാഹി കർത്തി എന്നാൽ തടയൽ നടത്തി, മനാഹി എന്നാൽ എതിര് നടത്തി, അങ്ങനെ ചെയ്യല്ല കുട്ടിയോ, ഇങ്ങനെ ചെയ്യല്ല കുട്ടിയോ, അങ്ങനെ പാടല്ല കുട്ടിയോ, ഇങ്ങനെ നടക്കല്ല കുട്ടിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനാഹി കർത്തി. ഐസാ മത് ബോലോ, അങ്ങനെ സംസാരിക്കില്ല. ഐസാ മത്ത് കരോ, അങ്ങനെ ചെയ്യല്ല. ധീരേസെ ചലോ, ഒന്ന് മെല്ലെ നടക്ക്. ഏ ലോക്, കാരണം ഇവരൊക്കെ ലെടുക്കാലെടുക്കീമേ, ആണും പെണ്ണും തമ്മിൽ ഇവിടെ അന്തർ സമസ്തയെ, ആണുങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ അവനെ പാടുള്ളൂ എന്നുള്ള വ്യത്യാസം കാണുന്നു. ദീദിക്ക് ചേച്ചിയുടെ ഷാദിക്ക് കല്യാണത്തിന്റെ കാർഡ് കാർഡിൽ മേരാ നാം നഹീരക്ക, കാരണം അവർ ഞാൻ പെണ്ണാന്നുള്ള കാര്യത്താൽ പേര് വെച്ചില്ല. തോ ബയ്യാക്കെ ചോട്ടെ, പക്ഷേ ആ സമയത്ത് ഏട്ടന്റെ കൊച്ചു ബച്ചേക്കാബി കുഞ്ഞിന്റെയും നാമരക്ക പേര് വെച്ചിട്ടുണ്ട്. ആജ് ഇന്ന് സുബ് സുബ് അതിരാവിലെ മേ സ്കൂൾ കിലിയ സ്കൂളിലേക്ക് ജാരഹിതി പോവുകയായിരുന്നു. തബി, അപ്പോൾ പാപ്പ ആയെ, എന്റെ ഫാദർ വന്നു. അവർ പൗതോങ്കോ, എന്നിട്ട് ചെടികൾക്ക്, പൗതോങ്കോ ചെടികൾക്ക് പാനീടാലിനേക്കോ, വെള്ളമിടാൻ, വെള്ളമൊഴിക്കാൻ. കഹ പറഞ്ഞു, മേനെ ഞാൻ നക്കടൂസേ, നക്കടൂ എന്നാ ചേട്ടനെ വിളിക്കുന്ന പേരാ, നക്കടൂസേ ബോലിനേക്കോ ഖാ, അപ്പ നിങ്ങൾ ഏട്ടനോട് പറഞ്ഞോളൂ പറഞ്ഞു. തായിനെ, അപ്പോൾ മുത്തശ്ശി വന്നിട്ട് താവുജിക്കോ അല്ലെ മുത്തശ്ശന് ചായ പിലാനേക്കോ കഹ, ചായ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. മേനെ ഞാൻ, കഹ പറഞ്ഞു, കി മെഹമാനോസേ കാം കറവാന, അതിഥികളെ കൊണ്ട്, ഞാൻ വീട്ടിൽ അതിഥിയാണല്ലോ, അതിഥികൾ കൊണ്ട് ജോലി ഇരിക്കുന്നത് അച്ചി ബാത്തിനഹി, നല്ല കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. സകല വീട്ടിലെ പണിക്കാർ, ആ വീട്ടുകാർ എന്ത് ചെയ്യണമെന്ന്. സബ് ലോഗ് മൂഹ് ബായെ, എല്ലാവരും വായ പൊളിച്ച് മേരി ഓർ ദേഖ്തേ രഹേ, എന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. സബ് കൂ, എല്ലാവരെയും മേം, ഞാൻ സബക സിക്കായ, തിരിച്ച് അങ്ങോട്ട് മര്യാദ പഠിപ്പിച്ചു. സമയ ബോത്തുക, സമയ ഒരുപാടായി നീന്താരേഹ്യ, ഉറക്കം വരുന്നു. ഇതാണ് ഗുഡലിയുടെ ഡയറി. മക്കളെ, ഇത്രയാണ് നമുക്ക് ഡയറിയുമായിട്ട് പത്താം ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഡയറിയിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്തു. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, പഠിച്ച് നമുക്ക് ഫുൾ എ പ്ലസ് വാങ്ങണം. വൈകുന്നേരത്തെ ലൈവിൽ, നിങ്ങൾ ഇന്നത്തെ ലൈവിലും നാളത്തെ ലൈവിലും മറ്റന്നാൾ രാവിലത്തെ മോർണിംഗ് ക്ലാസ്സിലും പൂർണ്ണമായും പങ്കെടുത്ത് ഫുൾ മാർക്ക് ഹാപ്പിയായി സ്വന്തമായി നമുക്ക് സ്വന്തമാക്കണം. ഓക്കെ, ബൈ.